അവയവ കച്ചവടത്തിനായുള്ള രാജ്യാന്തര മനുഷ്യക്കെടുത്ത് കേസിൽ പ്രതികളുടെ രഹസ്യമൊഴികൾ രേഖപ്പെടുത്തും. അറസ്റ്റിലായ സാബിത് നാസൽ, ബല്ലം രാമപ്രസാദ് ഗോണ്ട, സജിത് ശ്യാം എന്നിവരുടെ രഹസ്യമൊഴികളാണ് കോടതിയിൽ രേഖപ്പെടുത്തുന്നത്. വൻ റാക്കറ്റ് പിന്നിലുള്ളതിനാൽ പ്രതികൾ മൊഴികൾ മാറ്റാനുള്ള സാധ്യത മുൻനിർത്തിയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇവരുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഈ മനുഷ്യക്കടത്ത് കേസ്, അവയവക്കടത്ത് കേസ് നിർണായകമായ ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രധാന പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണോ അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് കെ പി. വലിയ തോതിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ കണ്ണികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകൾ അടക്കമുള്ള അതാണ് വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൾ മൊഴി മാറ്റാനും പിന്നീട് ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികൾ തിരുത്തി പറയാനും എല്ലാമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഏറെ കണ്ണികൾ അറസ്റ്റിലാകാനുള്ള, സുപ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റിലാകാനുള്ള കേസിൽ പലരും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന ഒരു ഘട്ടത്തിലേക്ക്, അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുന്നത്. കാരണം സാബിത് നാസർ, ആദ്യം പിടിയിലായ സാബിത് നാസറാണെങ്കിലും പിന്നീട് ബല്ലം രാമപ്രസാദ് ഗോണ്ടയാണെങ്കിലും സജിത് ശ്യാം ആണെങ്കിലും എല്ലാം തന്നെ നൽകിയിരിക്കുന്ന മൊഴികൾ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരൂന്നിയിട്ടുള്ള അവയവ കച്ചവട മാഫിയയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹൈദരാബാദ് അടക്കമുള്ള ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഈ അവയവ കച്ചവട മാഫിയ പ്രവർത്തിച്ചിരുന്നത്, അതിൻ്റെ കണ്ണികളായി പ്രവർത്തിച്ചിരുന്നത് ആരെല്ലാമാണ്, അതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്, ഏതൊക്കെ ആശുപത്രികൾക്ക്, അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനവും ഒരുപക്ഷേ ഈ പ്രതികൾ മൊഴി മാറ്റാനുള്ള സാധ്യതയും എല്ലാം തന്നെ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ വലിയ തോതിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഇത്തരത്തിൽ അവയവ കച്ചവട മാഫിയയുമായി സഹകരിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ആളുകൾ എത്തുന്നതിനും സർജറികൾ ആ ഭാഗങ്ങളിൽ കൂടുതൽ നടത്തുന്നതിനുമെല്ലാമായി ലാഭക്കൊതിയോടുകൂടി തന്നെ പല ആശുപത്രികളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു മൊഴിയാണ് ബല്ലൻ രാമപ്രസാദ് ഗോണ്ടയാണെങ്കിലും സാബിത് നാസറാണെങ്കിലും എല്ലാം തന്നെ പോലീസിന്, അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല ബല്ലൻ രാമപ്രസാദ് ഗോണ്ട ഇപ്പോഴും കസ്റ്റഡിയിൽ, അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക കസ്റ്റഡിയിൽ വിശദമായി തന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. എറണാകുളം എസ് പിയുടെ നേതൃത്വത്തിൽ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ആ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഈ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പലതും ഈ ഇത്തരത്തിൽ അവർക്ക് പോലും സംഭാവനകൾ നൽകാൻ, സഹായങ്ങൾ നൽകാനുള്ള ഒരു നീക്കം ഈ ആളുകളുടെ ഭാഗത്തു നിന്ന്, അവയവ കച്ചവട മാഫിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആശുപത്രികളുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനടക്കം ഈ അവയവ കച്ചവട മാഫിയ വലിയ തോതിൽ ഫണ്ട് നൽകിയിട്ടുണ്ട്, സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഇതിൽ ഇപ്പോഴും പിടിയിലാകാനുള്ള മുഖ്യ പ്രതികൾ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകർ എന്ന് പറയുന്നത് രാജ്യത്തിന് പുറത്താണുള്ളത്. അവരിൽ ചിലർ ഇറാനിൽ തങ്ങുന്നു എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്.